പക്ഷി നിരീക്ഷണത്തിന് ശാസ്ത്രീയമായ ദിശാബോധം നൽകുകയും പക്ഷികളെ കുറിച്ചുള്ള പഠനത്തിനായി ജീവിതകാലം മുഴുവൻ സമർപ്പിക്കുകയും ചെയ്ത വ്യക്തിയാണ് സലീം മൊഹിയുദ്ദീൻ അബ്ദുള്ള അലി എന്ന സലീം അലി. 1896 നവംബർ 12 മുംബൈയിലാണ് അദ്ദേഹം ജനിച്ചത്. 1987 ജൂൺ 21 അന്തരിച്ചു. ഹാൻഡ്ബുക്ക് ഓഫ് ദി ബേർഡ്സ് ഓഫ് ഇന്ത്യ ആൻഡ് പാകിസ്ഥാൻ, ദി ബുക്ക് ഓഫ് ഇന്ത്യൻ ബേർഡ്സ് തുടങ്ങിയവ പ്രധാന പുസ്തകങ്ങളാണ്. ദി ഫാൾ ഓഫ് ദി സ്പാരോ എന്നൊരു ആത്മകഥയും അദ്ദേഹം എഴുതി. അദ്ദേഹത്തിൻ്റെ ജന്മദിനമായ നവംബർ 12 ദേശീയ പക്ഷി നിരീക്ഷണ ദിനമായി ആചരിക്കുന്നു. കേരളത്തിലെ പക്ഷികളെക്കുറിച്ചും അദ്ദേഹം പഠിച്ചു. 1933 അദ്ദേഹം തിരുവിതാംകൂറിലും കൊച്ചിയിലും പര്യടനം നടത്തി തയ്യാറാക്കിയ ലേഖന പരമ്പര ബോംബെ നാച്ചുറൽ ഹിസ്റ്ററി സൊസൈറ്റിയുടെ ജേണലിൽ പ്രസിദ്ധീകരിച്ചു. 1953 അദ്ദേഹം ഇത് കേരള സർവകലാശാലയ്ക്ക് വേണ്ടി പുസ്തകമായി സമർപ്പിച്ചു. 1958 പത്മഭൂഷൺ. 1970 ഇന്ത്യൻ നാഷണൽ സയൻസ് അക്കാദമിയുടെ സുന്ദർലാൽ ഹോറ സ്വർണ്ണ മെഡൽ. 1973 ഹോളണ്ട് രാജാവിൻ്റെ ഓർഡർ ഓഫ് ദി ഗോൾഡൻ ആർക്ക്. 1976 പത്മവിഭൂഷൺ തുടങ്ങിയ പുരസ്കാരങ്ങൾ ലഭിച്ചു. 1985 അദ്ദേഹം രാജ്യസഭാംഗമായി. വംശനാശം സംഭവിച്ചു എന്ന് ലോകം വിലയിരുത്തിയ ബയാഫിൻ പക്ഷിയെ കുമയൂൺ മലനിരകളിൽ നിന്ന് അദ്ദേഹം കണ്ടെത്തി. അദ്ദേഹത്തിൻ്റെ ഇടപെടൽ മൂലമാണ് കേരളത്തിലെ സൈലന്റ് വാലി നാഷണൽ പാർക്കും ഭരത്പൂർ പക്ഷി സങ്കേതവും നിലവിൽ വന്നത്. അമ്മാവൻ്റെ സംരക്ഷണത്തിൽ വളർന്ന സലീം അലി 10 വയസ്സുള്ളപ്പോൾ എയർഗൺ കൊണ്ട് ഒരു കുഞ്ഞാറ്റക്കിളിയെ വെടിവെച്ചിട്ടതായിരുന്നു പക്ഷികളെക്കുറിച്ചുള്ള അന്വേഷണത്തിൻ്റെ തുടക്കം. അമ്മാവൻ അദ്ദേഹത്തെ ബോംബെ നാച്ചുറൽ ഹിസ്റ്ററി സൊസൈറ്റിയുടെ സെക്രട്ടറി W.S. Milladinനെ പരിചയപ്പെടുത്തി. 1928 മുതൽ അദ്ദേഹത്തോടൊപ്പം ജോലി ചെയ്യാൻ ആരംഭിച്ച സലീം അലി കൂടുതൽ പരിശീലനത്തിനായി ജർമ്മനിയിൽ പോയി. പഠനങ്ങളും ഗവേഷണങ്ങളും നടത്തിയ സലീം അലിയെ വളരെ വൈകിയാണ് ലോകം തിരിച്ചറിഞ്ഞത്. ബ്രിട്ടീഷ് ഓർണിത്തോളജിക്കൽ സൊസൈറ്റിയുടെ യൂണിയൻ ഗോൾഡ് മെഡൽ നേടിയ ബ്രിട്ടീഷുകാരനല്ലാത്ത ആദ്യത്തെ പക്ഷി നിരീക്ഷകനായിരുന്നു അദ്ദേഹം. സലീം അലിയുടെ നിരീക്ഷണങ്ങൾ ഭാരതത്തിലെ ജനങ്ങളിൽ പക്ഷി നിരീക്ഷണത്തിനും പ്രകൃതി സ്നേഹത്തിനും അടിത്തറയിട്ടു. സലീം അലിയുടെ ആദ്യകാല പഠനം മുംബൈയിലെ സെൻറ് സേവിയർ കോളേജിലായിരുന്നു. 1 വർഷത്തിന് ശേഷം പഠനം ബുദ്ധിമുട്ടാണെന്ന് മനസ്സിലാക്കി അദ്ദേഹം ബർമയിലെ താവോയിലേക്ക് മാറുകയായിരുന്നു. സെൻറ് സേവിയർ കോളേജിൽ നിന്നും അദ്ദേഹം ജന്തുശാസ്ത്രവും പഠിക്കുകയുണ്ടായി. ഭാരത ജന്തുശാസ്ത്ര സർവേയിൽ ഒരു പക്ഷിശാസ്ത്രജ്ഞൻ്റെ ഒഴിവിൽ ജോലിക്ക് വേണ്ടി അപേക്ഷിച്ചിരുന്നെങ്കിലും ഒരു ഔപചാരിക യൂണിവേഴ്സിറ്റി ബിരുദം ഇല്ലാത്തതിനാൽ അദ്ദേഹം തഴയപ്പെടുകയായിരുന്നു. 1926 അദ്ദേഹം മുംബൈയിലെ പ്രിൻസ് ഓഫ് വെയിൽസ് മ്യൂസിയത്തിലെ പ്രകൃതിശാസ്ത്ര വിഭാഗത്തിലെ ഗൈഡ് ലെക്ചറായി നിയമിതനായി. ബോംബെ നാച്ചുറൽ ഹിസ്റ്ററി സൊസൈറ്റിയെ പതനത്തിൽ നിന്നും കരകയറ്റുന്നതിൽ സലീം അലി പ്രധാന പങ്കുവഹിച്ചിട്ടുണ്ട്. സലീം അലി താൻ പഠിച്ചതും മനസ്സിലാക്കിയതുമായ കാര്യങ്ങൾ ലളിതമായ ഭാഷയിൽ എഴുതി അദ്ദേഹത്തിൻ്റെ പ്രബന്ധങ്ങളും പുസ്തകങ്ങളും ലോകത്തിൻ്റെ ആദരവ് നേടുകയും ചെയ്തു. തൻ്റെ സമ്പാദ്യം മുഴുവനും ശാസ്ത്രപഠന ഗവേഷണങ്ങൾക്കും പരിസ്ഥിതി സംരക്ഷണത്തിനുമായി എഴുതിവെച്ച ശേഷം 1987 91 വയസ്സിൽ അദ്ദേഹം അന്തരിച്ചു.